കറണ്ട് അഫയേഴ്സ് ട്യൂസ്ഡേ ജൂൺ 18. ഹിന്ദുവിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ഡോക്ടേഴ്സ് വിത്ഡ്രോ സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്, കേസരിനാഥ് ത്രിപാഠി ഗവർണറായിട്ടുള്ള സ്റ്റേറ്റ്, അവിടെ കുറെ പ്രോബ്ലംസ്. ഡോക്ടേഴ്സ് ആണ് ഇപ്പോ വലിയ അജിറ്റേഷൻസിന് ഇറങ്ങിയത്. അതിന്റെ കാരണം ജൂനിയർ ഡോക്ടേഴ്സിൽ ഒരാള് കോമ സ്റ്റേജിലാണ് ഇപ്പോ പേഷ്യൻസിന്റെ അറ്റാക്ക് മൂലം, അപ്പോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ അറ്റാക്ക് മൂലം. അപ്പോ അത് ഓൾ ഓവർ ഇന്ത്യ വലിയ പ്രോബ്ലം ആയി, അത് ഒരു എസ്കലേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോയി. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നല്ല IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സ്ട്രൈക്ക് ആയിരുന്നു. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇത് ഇടപെട്ടു. അവസാനം ഇന്നലെ ചീഫ് മിനിസ്റ്റർ അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തി, ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടുകൂടി ആ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടേഴ്സ്. അതാണ് മെയിൻ ന്യൂസ്. പിന്നെ ലോക്സഭാ സമ്മേളനം ആരംഭിച്ചു. 17th ലോക്സഭയുടെ ബിഗിനിങ് ആയിരുന്നു ഇന്നലെ. MPമാരെല്ലാം, ന്യൂലി ഇലക്ടഡ് MPമാരെല്ലാം ഓത്ത് ടേക്കിംഗ് സെറിമണിയൊക്കെ നടത്തി. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസുമുണ്ട്. പിന്നെ ഇന്ത്യയിലെ റൂളിംഗ് പാർട്ടിയായ BJP, ഭാരതീയ ജനതാ പാർട്ടി, ആ പാർട്ടിയുടെ പ്രസിഡന്റ് അമിത്ഷാ ആയിരുന്നു. അപ്പോ ആ പാർട്ടിയിലെ റൂൾ അനുസരിച്ച് ഒരു പദവിയെ ഒരാൾക്ക് വഹിക്കാൻ പറ്റൂ. അപ്പം അമിത്ഷാ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് BJP പ്രസിഡന്റ് പദവിയിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടിയുടെ പുതിയ പ്രസിഡന്റായിട്ട് തൽക്കാലത്തേക്ക് JP നദ്ദ അപ്പോയിന്റഡ് ആയി. JP നദ്ദ, NADDA. തൽക്കാലത്തേക്കാണ് ന്യൂ പ്രസിഡന്റിനെ ഇതൊരിക്കൽ പെർമനന്റ് പ്രസിഡന്റ് ഇലക്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇന്ത്യയിലെ ഗ്രൌണ്ടഡ് എയർലൈൻ ആയ ജെറ്റ് എയർവേസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് IBC 2016 അണ്ടറിൽ റെസൊല്യൂഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണെന്നാണ് പുതിയ ന്യൂസ്. അതായത് ഇന്ത്യയിലെ ഒരു കമ്പനി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ, ആ കമ്പനിയുടെ ലോൺ അമൗണ്ട് 1000 crores കൂടുതലാണെങ്കിൽ, തിരിച്ചടയ്ക്കാത്ത സിറ്റുവേഷൻ വന്നാൽ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് 2016 എന്ന് പറഞ്ഞൊരു പുതിയ നിയമം അപ്ലൈ ചെയ്ത് റെസൊല്യൂഷൻ പ്രോസസ് NCLT സ്റ്റാർട്ട് ചെയ്യും. NCLT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലി ആ കമ്പനി ഏതെങ്കിലും മറ്റ് കമ്പനികൾ അക്യൂർ ചെയ്യുകയും ഈ ബാങ്കുകൾക്ക് പണം തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ജെറ്റ് എയർവേസ് ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ ആയിരുന്നു ജെറ്റ് എയർവേസ്. നരേഷ് ഗോയൽ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നരേഷ് ഗോയൽ, GOYL. പിന്നെ ബാക്ക് പേജിൽ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് 2050 കൂടി യൂറോപ്യൻ യൂണിയന് കാർബൺ ന്യൂട്രൽ ആക്കാൻ, അല്ലെങ്കിൽ 0 greenhouse gas emissions എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് യൂറോപ്യൻ യൂണിയൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് 2050 2050 യൂറോപ്യൻ യൂണിയൻ കംപ്ലീറ്റ്ലി ഗ്രീൻ ഹൌസ് ഗ്യാസസിന്റെ എമിഷൻസ് നിന്ന് ഫ്രീ ആകുക, അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ആകുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ അവർ നടത്തിയെന്ന് പറഞ്ഞു. ഒരു ന്യൂസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ 28 യൂറോപ്യൻ കൺട്രീസിന്റെ ഗ്രൂപ്പിംഗ് ആണ്. 28 യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. പിന്നെ എലോൺ മസ്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എലോൺ മസ്ക് വേൾഡിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ മാനുഫാക്ചറായ ടെസ്ലയുടെ ഫൗണ്ടറാണ് എലോൺ മസ്ക്. അതുപോലെ ഗോൾഫ് എന്ന് പറയുന്ന സ്പോർട്സിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് US Open. US Open ഇന്നലെ കഴിഞ്ഞു. US Open വിൻ ചെയ്തത് ഗാരി ഉട്ട്ലാൻഡ്, GARY, ഗാരി ഉട്ട്ലാൻഡ്, WOOD LAND. USA-ക്കാരനായ ഗോൾഫ് പ്ലെയർ ആണ് ഗാരി ഉട്ട്ലാൻഡ്. പിന്നെ കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്നു. കോപ്പ അമേരിക്ക ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. കോപ്പ അമേരിക്ക ഫിഫ നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അത് ബ്രസീലാണ് വെന്യൂ. അതുപോലെ വിമൻ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഫിഫയാണ് നടത്തുന്നത്. അത് ഫ്രാൻസിലാണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് ബിസിനസ് പേജാണ്. 13th page ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ന്യൂസാണ്. ഈ നരേന്ദ്രമോദിയുടെ 2nd government ഫോർമേഷൻ, അതിൽ അവർക്ക് കിട്ടിയ ബിഗ് മെജോറിറ്റിയിലേക്ക് ഷെയർ മാർക്കറ്റുകൾ ഒരു തംസപ്പ് കൊടുത്തിരുന്നതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയർ മാർക്കറ്റ് വളരെ ഉയരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇന്ത്യയും US തമ്മിൽ ഒരു ട്രേഡ് വാർ വരുമെന്നൊരു സിറ്റുവേഷൻ വന്നത്. കാരണം US ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരുന്ന കുറെ കൺസെഷൻസ്, GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് ഒക്കെ ഇടയ്ക്ക് വിത്ഡ്രോ ചെയ്തു. ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരുന്ന ട്രേഡ് റിലേറ്റഡ് കുറെ കൺസെഷൻസ് ആയ GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് വിത്ഡ്രോ ചെയ്തു US ഇപ്പോ.
അപ്പൊ ഇന്ത്യ ഇപ്പോ യു എസിൽ നിന്നുള്ള ഏകദേശം 29 ഐറ്റംസിന് ഇന്ത്യയും ടാരിഫ്സ് അഡീഷണലി ഏർപ്പെടുത്തി. അപ്പൊ യു എസിനും ഇന്ത്യക്കും ഇടയിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർ പോലെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിലുള്ള കൺസേൺ കൊണ്ടാണ് ഷെയർ മാർക്കറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മേജർ ഷെയർ മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്, അത് 30 ഷെയർസ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി, അത് 50 ഷെയർസ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ നിഫ്റ്റി 50, സെൻസെക്സ് 30. പിന്നീട് ഇൻഡിഗോ, ഇന്ത്യയിലെ ലാർജസ്റ്റ് എയർലൈൻ കമ്പനി, ഒരു ഡീലിൽ ഏർപ്പെട്ടതിന്റെ ന്യൂസ് ഉണ്ട്. ആ ഡീലില് എന്താണെന്ന് നമ്മൾ എഴുതിയൊന്നും വേണ്ട, അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇൻഡിഗോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ. പിന്നെ ആർ ബി ഐയുടെ ഗവർണർ ശക്തികാന്ത ദാസ്, അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പങ്കെടുത്ത ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ മോണിറ്ററി പോളിസിയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആർ ബി ഐ 2 മന്ത്സ് കൂടുമ്പോൾ നടത്തുന്ന എക്സസൈസ് ആണ് മോണിറ്ററി പോളിസി. റീസെന്റ് ആയിട്ട് വന്ന മോണിറ്ററി പോളിസി ഈ മാസമായിരുന്നു. ഈ മാസത്തെ മോണിറ്ററി പോളിസിയിൽ അവരെടുത്ത ഡിസിഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത ഡിസിഷൻ എന്തായിരുന്നു വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസിയുടെ ഭാഗമായ റിപ്പോ റേറ്റ് 0.25% കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പൊ റിപ്പോ റേറ്റ് 5.75% ആയിട്ട് കുറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. അതുപോലെ അദ്ദേഹം ഷാഡോ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ച് ആ ന്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഷാഡോ ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത് NBFCs ആണ്, നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസ്, മുത്തൂറ്റ് മണപ്പുറമൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ, അവരെയാണ് ഷാഡോ ബാങ്ക്സ് എന്ന് പറയുന്നത്, നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസിനെയാണ്. ഈ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് വലിയൊരു ലിക്വിഡിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ലിക്വിഡിറ്റി ക്രൈസിസ് അവരുടെ മെയിൻ ഒരു ഇഷ്യൂ ആണ്. ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഷോർട്ടേജ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളുണ്ട്. പിന്നീട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലെ PSBsന്റെ ചീഫുമാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. PSBs എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, PSB എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, അതിന്റെ ചീഫുമാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു പ്രൈം മിനിസ്റ്റർ, അത് എഴുതണ്ട. പക്ഷേ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമിസ് സ്ലോ ഡൌൺ ചെയ്യുകയാണ്. ലാസ്റ്റ് ഇയറിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.8% ആയിട്ട് കുറഞ്ഞു എന്നൊരു ന്യൂസ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം, അത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് ഇയറിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.8%. അതുപോലെ ലാസ്റ്റ് ക്വാർട്ടർ, അതായത് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ വർഷത്തെ ആ ക്വാർട്ടറിലെ GDP ഗ്രോത്ത് റേറ്റും കുറഞ്ഞു 5.8% ആയിട്ട്. ഇത് വളരെ കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ചീഫുമാരുമായിട്ട് പ്രൈം മിനിസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു ലേറ്റസ്റ്റ് സർവേ പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലേസ് ടു വർക്ക്, ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലേസ് ടു വർക്ക് ആമസോൺ ആണെന്നാണ് പറയുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയും വേൾഡിലെ റിച്ചസ്റ്റ് മാനായ ജെഫ് ബിസോസിന്റെ കമ്പനിയുമായ ആമസോൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് വർക്ക് പ്ലേസ്. ആൻഡ് ആഫ്റ്റർ ആമസോൺ അഗെയിൻ അനദർ US കമ്പനി കംസ്, ദാറ്റ് ഈസ് മൈക്രോസോഫ്റ്റ്, വേൾഡിലെ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ബിൽ ഗേറ്റ്സിന്റെ കമ്പനി. ഇതൊരു സർവേ പറയുന്നതാണ്. പിന്നെ ഒരു അബ്രിവേഷൻ ഉണ്ട്, അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കുന്നത് FMP, ഫിക്സ്ഡ് മെച്യൂരിറ്റി പ്ലാൻസ്. FMP എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് മെച്യൂരിറ്റി പ്ലാൻസ്. അതുപോലെ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ഈജിപ്തിന്റെ പഴയൊരു പ്രസിഡന്റ് മരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഓൾഡ് പ്രസിഡന്റ്, ഒരു ഫോമർ പ്രസിഡന്റ് ആയതുകൊണ്ട് അത്ര പഠിച്ചതിലും കുഴപ്പമില്ല, എന്നാലും അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മൊഴ്സി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മുഹമ്മദ് മൊഴ്സി, MRSI. ഈജിപ്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അബ്ദൽ ABDEL, അബ്ദൽ ഫത്ത FATTH, ഫത്ത അൽ സിസി ആണ്, AL-SISI. അബ്ദൽ ഫത്ത അൽ സിസി ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ ആണ്. കെയ്റോ ഈജിപ്റ്റാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൺട്രി. അതുപോലെ ടർക്കിയുടെ പ്രസിഡന്റ് പേരും ഉണ്ട്. ടർക്കി യൂറോപ്പിലാണ്, യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം കൺട്രിയാണ് ടർക്കി. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റിസപ് തായിപ് എർഡോഗാൻ, RECEPTAYYIP ERDOGAN. അതുപോലെ റോഡ്രിഗോ ഡ്യൂട്ടേർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റോഡ്രിഗോ ഡ്യൂട്ടേർട്ടി അഗെയിൻ ഒരു പ്രത്യേകതയുള്ള ഏഷ്യൻ കൺട്രിയാണ്, അതിന്റെ പ്രസിഡന്റാണ്. ഏഷ്യൻ കൺട്രിയാണ് ഫിലിപ്പൈൻസ്, ഏഷ്യയിലെ ഒരേ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി. ഏഷ്യയിലെ ഒരേ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റാണ് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടി, DUTERT. ഇത് ഞാൻ ഇന്നലെ ഹോങ്കോങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഹോങ്കോങ് ചൈനയുടെ അധീശത്വമുള്ള പക്ഷേ സ്വയംഭരണമുള്ള ഓട്ടോണമി ഉള്ള ഒരു മേഖലയാണ്, ബ്രിട്ടന്റെ കയ്യിലായിരുന്നു, ബ്രിട്ടൻ ചൈനയ്ക്ക് പിന്നീട് ഹാൻഡ് ഓവർ ചെയ്താണ്, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഹോങ്കോങ്ങിന്റെ ലീഡർ, ഹോങ്കോങ്ങിനെ ലീഡ് ചെയ്യുന്ന ആളുടെ പേര്
കാരി ലാം എന്നാണ്, സി എ ആർ ആർ ഐ ഇ, കാരി ലാം, എൽ എ എൻ. അതുപോലെ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻ പിങ് G20 സമ്മിറ്റിന് മുമ്പായി നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടിയിട്ട് അദ്ദേഹം നോർത്ത് കൊറിയയിൽ പോകുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. നോർത്ത് കൊറിയയിൽ പൊതുവെ അങ്ങനെ വേൾഡ് കൺട്രീസിന്റെ ലീഡേഴ്സ് ഒന്നും ഒഫീഷ്യൽ വിസിറ്റുകൾ അങ്ങനെ നടത്താത്തതാണ്. ചൈനീസ് പ്രസിഡന്റ് പോലും 2005 അവസാനം പോയിരിക്കുന്നത്, ഇപ്പൊ 2019 14 ഇയേഴ്സ് ആയി. ഇപ്പൊ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻ പിങ് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായ കിം ജോങ് അൺ, കെ ഐ എം ജെ ഒ എൻ ജി യു എൻ, കിം ജോങ് അണ്ണിനെ മീറ്റ് ചെയ്യുന്നു എഹെഡ് ഓഫ് G20 സമ്മിറ്റ്. G20 സമ്മിറ്റ് ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസിന്റെ മീറ്റിംഗ് ആണെന്നും അത് ജപ്പാനിലെ ഒസാക്കയിൽ വച്ച് ഈ മന്തിൽ നടക്കാൻ പോവുകയാണെന്നും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അതുപോലെ നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ഫുൾ എം പിമാരുടെ, ന്യൂലി ഇലക്ടഡ് എം പിമാരുടെ ഓഫ് ടേക്കിംഗ് സെറമണി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടിയായ കോൺഗ്രസിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് കൊടുക്കില്ല ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റ് എന്നാണ്. കഴിഞ്ഞ ലോക്സഭയിലും ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ബി ജെ പി കോൺഗ്രസിന് കൊടുത്തില്ലായിരുന്നു ഗവൺമെന്റ്. അതിന്റെ കാരണം ടെക്നിക്കലി ഉള്ള ഒരു റീസൺ കൊണ്ടാണ്. ഒരു പാർട്ടിക്ക് മെയിൻ ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് മെയിൻ ഒപ്പോസിഷൻ പാർട്ടി ഷുഡ് വിൻ അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ. ഇപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ 550 ആണ് അറൌണ്ട്. അപ്പൊ അതിന്റെ 10% 55 ആണ്. ഇപ്പൊ കോൺഗ്രസിന് ഇപ്രാവശ്യം 52 സീറ്റ്സ് വിൻ ചെയ്യാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് മെയിൻ ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യാത്തത്. പിന്നെ കോൺറാഡ് സക്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. കോൺറാഡ് സക്മ മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററാണ്. മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററാണ് സി ഒ എൻ ആർ ഐ ഡി, കോൺറാഡ് സക്മ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. അതുപോലെ ഇന്ത്യ ഒരു യു എന്നിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗിനെ ഹോസ്റ്റ് ചെയ്യാൻ പോയാണ് ഈ സെപ്റ്റംബറിൽ, ഈ വർഷം സെപ്റ്റംബറിൽ ആദ്യമായിട്ടാണ് ആ യു എൻ, ആ യു എന്നിന്റെ ആ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. ആ ഓർഗനൈസേഷന്റെ പേര് യു എൻ സി സി ഡി എന്നാണ്. യു എൻ സി സി ഡി എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, ഡി ഇ എസ് സി ആർ ടി ഐ എഫ് ഐ സി എ ടി ഐ ഒ എം, ഡെസർട്ടിഫിക്കേഷൻ. അതിന്റെ മീറ്റിംഗ് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കും. അതുപോലെ തന്നെ യു എന്നിന്റെ വേറൊരു കൺവെൻഷന്റെ പേരും അതിൽ പറയുന്നുണ്ട്, യു എൻ എഫ് ട്രിപ്പിൾ സി, യു എൻ എഫ് ട്രിപ്പിൾ സി. അതിന്റെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യു എൻ എഫ് ട്രിപ്പിൾ സി, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ രണ്ട് എഡിറ്റോറിയൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യമാണ്, ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് വാർ, അതിന്റെ റീസൺസും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യ ഇപ്പൊ 29 യു എസ് പ്രൊഡക്ട്സിന് മുകളിൽ അഡീഷണൽ ടാരിഫ്സ് ഏർപ്പെടുത്തി. അത് ആക്ച്വലി ഒരു കൗണ്ടർ മെഷർ എന്നുള്ള രീതിയിലാണ് ആ ടാരിഫ്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം യു എസ് ആണ് ആദ്യം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത്. യു എസ് ജി എസ് പി ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞ ഇന്ത്യക്ക് കൊടുത്തിരുന്ന ഒരു സംഭവം എടുത്ത് മാറ്റി. അതിനു മുമ്പായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കുറെ സ്റ്റീൽ അലൂമിനിയം പ്രൊഡക്ട്സ് ഒക്കെ യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന, അതിന്റെ മുകളിൽ ഒരു ടാരിഫ്സ് ഏർപ്പെടുത്തി. അങ്ങനെയൊക്കെ ഇന്ത്യയെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ച് ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോയത്. അതുവഴി ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് സംഭവിക്കാവുന്ന ഇമ്പാക്ടുകളെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ്. യു എസിന് കൊമേഴ്സ് മിനിസ്റ്റർ എന്നല്ല പറയുന്നത്, കൊമേഴ്സ് സെക്രട്ടറി എന്ന് പറയുന്നത്. അത് വിൽബർ റോസ് ആണ്, WILBUR, വിൽബർ റോസ്, അദ്ദേഹത്തിന്റെ പേര് ഇതിലുണ്ട്. ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ വളരെ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റിനെ കുറിച്ചാണ്. ബീഹാറിലെ 100+ കുട്ടികൾ ബ്രെയിൻ ഫീവർ ബാധിച്ച് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് ബാധിച്ച് മരിച്ചു. അത് ഗവൺമെന്റിന്റെ അനാസ്ഥ അതിന്റെ വലിയ റീസൺ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. 100+ കുട്ടികൾ ഓൾറെഡി ഈ എൻസെഫലൈറ്റിസ് ബാധിച്ച് മരിച്ചു. ആ ഒരു ട്രാജിക് ഇൻസിഡന്റിനെ കുറിച്ചാണ് ഹിന്ദുവിൽ സെക്കൻഡ് എഡിറ്റോറിയൽ. എന്തായാലും ഫസ്റ്റ് എഡിറ്റോറിയൽ ആണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ. പിന്നെ GEAC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഒരു സംഭവത്തിനെ കുറിച്ച്, ഗവൺമെന്റിന്റെ ഒരു സംഭവമാണ് GEAC. അതിന്റെ എക്സ്പാൻഷൻ എഴുതിയിരിക്കുക, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി, GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അതെന്താണെന്ന് വെച്ചാല് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, GM ക്രോപ്സ്. ഇപ്പൊ BT ബ്രിഞ്ചാൽ, BT ടൊമാറ്റോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. അതിന് റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ റെഗുലേറ്റർ ആണ് GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അത് കഴിഞ്ഞ്
അടുത്ത പേജിലേക്ക് പോകുമ്പോൾ NHRC യെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് റിട്ടയർഡ് ആണ് HL Dattu ആണ്. HL Dattu DATTU. പിന്നെ വായു എന്ന് പറഞ്ഞ സൈക്ലോൺ നോ ലോങ്ങർ സൈക്ലോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പൊ ഇനി അത് അതിന്റെ സൈക്ലോണിന്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെട്ടു, ഇനി അത് സൈക്ലോണായി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്, ഒരു വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ഇന്ത്യയിൽ തെലങ്കാനയിൽ വരുന്നതിന്റെ പേര് കാളീശ്വരം പ്രോജക്ട് എന്നാണ്. KALESHWARAM കാളീശ്വരം പ്രോജക്ട് ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ആണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ് പറഞ്ഞിരിക്കണം? തെലങ്കാനയിലാണ്. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെൻഡിംഗ് ന്യൂസ് പേപ്പർ ഒരെണ്ണം നോക്കാം. സൺഡേയിലെ പെൻഡിംഗ് ന്യൂസ് പേപ്പർ ആണ്. അതിലേക്ക് പോകുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഒരു $5 trillion എക്കോണമി ആക്കി മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2024. ഇന്ത്യ ഒരു $5 trillion എക്കോണമി ആക്കി മാറ്റാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നു. $5 trillion എക്കോണമി അതിന് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ 2024. അതുപോലെ നാസ അവരുടെ രണ്ടാമത് മൂൺ മിഷൻ നടത്താൻ പോകുന്നു. ആ രണ്ടാമത് മൂൺ മിഷൻ ആദ്യമായി മൂണില് ആളിനെ ലാൻഡ് ചെയ്യിച്ചത് ഹ്യൂമൻ ബീങ്ങിനെ ലാൻഡ് ചെയ്യിപ്പിച്ച നാസയാണ്. നാസ വീണ്ടും അത് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നു 2024. വേൾഡിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയാണ് നാസ. കലിംഗ സ്റ്റേഡിയം എവിടെയാണ് നടന്നിരിക്കണം? കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറിലാണ്, ഒഡീഷയുടെ ക്യാപിറ്റലായ ഭുവനേശ്വറിലാണ് കലിംഗ സ്റ്റേഡിയം. അതുപോലെ ഹോക്കി സൂപ്പർ സീരീസ് ഫൈനൽ HSF എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ഇന്ത്യയിൽ വെച്ച് നടന്നു. ഹോക്കി സൂപ്പർ സീരീസ് ഫൈനൽസ് ഇന്ത്യ ജയിച്ചു, സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ തോൽപ്പിച്ച് വേൾഡ് നമ്പർ 5 ടീമായ ഇന്ത്യ ഹോക്കി സൂപ്പർ സീരീസ് ഫൈനൽസ് വിൻ ചെയ്തു. അതുപോലെ അടുത്ത ഒളിമ്പിക്സിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഇന്ത്യക്ക് ഈ വിജയം എന്ന് പറയുന്നുണ്ട്. അടുത്ത ഒളിമ്പിക്സ് അടുത്ത വർഷമാണ്, 2020 ടോക്കിയോയിൽ വെച്ചാണ്. അതുപോലെ FAH എന്നുള്ള ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ്, FAH സീരീസ് ഫൈനൽസ് എന്നുള്ള പേരിൽ ഹിരോഷിമയിൽ വെച്ച് വേറൊരു വിമൻ ഹോക്കി ടൂർണമെന്റ് നടക്കുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിമൻ ഹോക്കി ടൂർണമെന്റ് ആണ് FAH സീരീസ് ഫൈനൽസ്. FAH സീരീസ് ഫൈനൽസിൽ ഇന്ത്യയുടെ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വിമൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ റാണി രാംപാൽ ആണ്. പിന്നീട് അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഹോങ്കോങ്ങിൽ നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചുള്ള ന്യൂസ് ഇതിലും ഉണ്ട്. അതിപ്പോ എല്ലാ ദിവസവും എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ട്. ഹോങ്കോങ് ഇഷ്യൂ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് നേപ്പാൾ പല സ്കൂളുകളിലും മാൻഡാരിൻ എന്ന് പറയും, MANDARIN മാൻഡാരിൻ എന്നൊക്കെ പറയും. ചൈനയുടെ ലാംഗ്വേജ് ആണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് മന്ദാരിൻ എന്ന് പറയുന്നത്, MANDARIN. അത് നേപ്പാളിൽ പല സ്കൂളുകളിലും ഇപ്പൊ നിർബന്ധമൊക്കെയാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് ഗവൺമെന്റ് ഒരു ഓഫർ കൊടുത്തു, നേപ്പാളിലെ സ്കൂളുകളിൽ മന്ദാരിൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ടീച്ചേഴ്സിനുള്ള സാലറി ചൈന കൊടുക്കുന്നു. ചൈനയ്ക്ക് നേപ്പാളിന് ഇൻഫ്ലുവൻസ് കൂട്ടിയെടുക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു ശ്രമം കൂടിയാണ് ഇതുവഴി. ഇപ്പൊ എന്തായാലും പല സ്കൂളുകളിലും നേപ്പാളി സ്കൂളുകളിലും പലതും മാൻഡാരിൻ നിർബന്ധമാക്കിയുണ്ട്. കാരണം അതുവഴി അവർക്ക് സാലറി കൊടുക്കുന്നതിന് മാനേജ്മെന്റ് രക്ഷപ്പെടാം, അതിനുവേണ്ടിയിട്ടാണ്. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യൻ വംശജനായ, ഇന്ത്യൻ ഒറിജിനായ ലിയോ വരാദ്കർ. LIO ലിയോ വരാദ്കർ VARADKAR ലിയോ വരാദ്കർ അയർലൻഡിന്റെ പ്രസിഡന്റ്. അയർലൻഡ് എന്ന കൺട്രിയുടെ പ്രസിഡന്റ് ആണ് ലിയോ വരാദ്കർ. ഇറാന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഇതിലുണ്ട്, ഹസൻ റൊഹാനി ROUHANI. ബീരേൻ സിംഗ് മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ബീരേൻ സിംഗ്. ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഡയറക്ടറാണ് YC മോഡി. ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഡയറക്ടർ YC മോഡി. പിന്നീട് കമൽനാഥ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. അശോക് ഗെലോട്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്. നാരായണസ്വാമി ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയായ പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ നാരായണസ്വാമി. HD കുമാരസ്വാമി കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ഇവരെല്ലാവരുടെയും ഒരു ഫോട്ടോ ഉണ്ട്, ഇവരെല്ലാവരുടെ ഒരുമിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. HD കുമാരസ്വാമി കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട്, അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്, എല്ലാവർക്കും അറിയാം. BS ധനോവ DHANOVA ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് എയർ ചീഫ് മാർഷൽ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു
ഫോട്ടോയും ഉണ്ട്. ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ, ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, RAWAT. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ, ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ഹർഷ് വർദ്ധൻ. അതുപോലെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നടത്തുന്ന റേഡിയോ അഡ്രസ് ടു ദ നേഷൻ മൻ കി ബാത്ത്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മന്ത്ലി നടത്തുന്ന റേഡിയോ അഡ്രസ് ടു ദ നേഷൻ മൻ കി ബാത്ത്, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇടയ്ക്ക് വെച്ച് ഇലക്ഷൻ ടൈമിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നതാണ്. അതുപോലെ ഹിന്ദി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോസർ ആയിരുന്ന, മ്യൂസിക് ഡയറക്ടർ ആയിരുന്ന ആർ ഡി ബർമൻ, അദ്ദേഹം മരിച്ചിട്ട് കുറെ വർഷമായി. ആർ ഡി ബർമൻ, BURMAN, ഹിന്ദിയിലെ ഫേമസ് സിംഗറായ ആശാ ഭോസ്ലയുടെ ഹസ്ബൻഡാണ് ആർ ഡി ബർമൻ. അദ്ദേഹം ത്രിപുരക്കാരനായിരുന്നു. ത്രിപുരയിൽ അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിയം ത്രിപുര ഗവൺമെന്റ് സ്ഥാപിച്ചു. ത്രിപുരയിലൊരു മ്യൂസിയം ആർ ഡി ബർമന്റെ പേരിൽ ത്രിപുര ഗവൺമെന്റ് സ്ഥാപിച്ചു. ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ ബിപ്ലവ് കുമാർ ദേബ് ആണ്, ബിപ്ലവ് കുമാർ ദേബ്. അതുപോലെ ഈ ഇടയ്ക്ക് പേര് ചേഞ്ച് ചെയ്ത ഒരു ഇന്ത്യൻ സിറ്റിയാണ് ഹരിയാനയിലെ സിറ്റിയായ ഗുരുഗ്രാം. പഴയ പേര് ഗുഡ്ഗാവോൺ എന്നായിരുന്നു, ഗുഡ്ഗാവോണിന്റെ പേര് മാറ്റിയാണ് ഗുരുഗ്രാം എന്നാക്കിയത്, ഗുരുഗ്രാം. പിന്നീട് എക്കണോമിക് ടൈംസിലും കൂടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡെലോയിറ്റ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് കമ്പനികളിൽ ഒരെണ്ണമാണ് ഡെലോയിറ്റ്, DELOITE. ഡെലോയിറ്റിന്റെ ഗ്ലോബൽ CEO തന്നെ ഇന്ത്യക്കാരനാണ്. ഡെലോയിറ്റിന്റെ ഗ്ലോബൽ CEO ആണ് പുനീത് രഞ്ജൻ, PUNIT, പുനീത് രഞ്ജൻ, RENJEN. പുനീത് രഞ്ജനാണ് ഡെലോയിറ്റിന്റെ CEO, ഗ്ലോബൽ CEO. പ്രധാനമന്ത്രി ആവാസ് യോജന, എല്ലാവർക്കും 2022 വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന. ഹൃദേശ് അഗർവാൾ, ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യുന്നുള്ള ആപ്പായ ഓയോയുടെ ഫൗണ്ടറാണ് ഹൃദേശ് അഗർവാൾ, RITESH, ഹൃദേശ് അഗർവാൾ. GSTN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, GSTN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ സോഫ്റ്റ്വെയർ ബാക്കപ്പ് കൊടുക്കുന്നത് GSTN ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ആണ് GSTN. അതൊരു നോ ലോസ് നോ പ്രോഫിറ്റ് കമ്പനിയാണ്, ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ആ കമ്പനിയുടെ ഓണർ. അതുപോലെ ഇസ്രായേൽ ഗൊലാൻ ഹൈറ്റ്സിലെ ഒരു മേഖലയ്ക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പേര് കൊടുത്തു. അതിന്റെ കാരണം ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു പ്രദേശമായിരുന്നു ഗൊലാൻ ഹൈറ്റ്സ്, GOLAN, ഗൊലാൻ ഹൈറ്റ്സ്. ആ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ അത് ഇസ്രായേലിന്റെ പ്രദേശമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല, അമേരിക്ക പോലും അത് അംഗീകരിച്ചില്ലായിരുന്നു. പക്ഷെ റീസെന്റ് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റേതായിട്ട് അംഗീകരിച്ചു. അപ്പൊ അതിനുള്ളൊരു നന്ദി സൂചകമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് തന്നെ കൊടുത്ത് ഗൊലാൻ ഹൈറ്റ്സിലെ കുറെ മേഖലകൾക്ക് ഇസ്രായേൽ. TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ്സോഴ്സ്, CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ്സോഴ്സും CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ്. ഡയറക്ട് ടാക്സ് എന്നാൽ മെയിൻലി ഇൻകം ടാക്സ് ആണ്, ഇൻഡയറക്ട് ടാക്സിന്റെ GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, ബാക്കി നാളെ. താങ്ക് യു.